നമ്മുടെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. ഗൈസ്, നമ്മളിന്ന് ഇത് വീട്ടിൽ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിന്ന് നിങ്ങൾക്ക് ഭവാനിപ്പുഴ കാണിച്ചു തരാൻ പോകട്ടോ. ഭവാനിപ്പുഴ നിങ്ങൾ കേട്ടിരിക്കണമെന്ന് എനിക്കറിയില്ല. അതായത് നമ്മൾ ഇവിടുന്ന് അതായത് സ്ഥലം എന്ന് വെച്ചാൽ, നമ്മളിന്ന് സൈലൻറ്റ് വാലിയിൽ വന്നപ്പോൾ അവിടുന്ന് കണ്ടൊരു പുഴ കേട്ടോ, ഒരു മനോഹരമായിട്ടുള്ള പുഴ. സൈലൻറ്റ് വാലി വന്നപ്പോൾ കണ്ടൊരു പുഴയായിരുന്നു. പുഴ എന്ന് പറഞ്ഞത് ഭവാനിപ്പുഴ എന്നാണ് പേര്. സൈഡിൽ കാടാണ്, അതുപോലെ തന്നെ സൈലൻറ്റ് വാലിയുടെ സൈഡും കൂടിയാണ്. ഒരു വശം തമിഴ്നാടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പുഴ എന്ന് പറഞ്ഞത് ഞാനൊക്കെ നിങ്ങൾക്ക് കാണിച്ച് തരാം കേട്ടോ. അപ്പോൾ നല്ല തണുപ്പുള്ള, അതായത് മലനിരകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം വന്ന് കൂടി ചേർന്ന് ഒഴുകി പോകുന്നത് ഒരു പുഴയാണ് ഈ ഒരു ഭവാനിപ്പുഴ എന്ന് പറയുന്നത്. ഭവാനിയാണ് ഇപ്പം എൻ്റെ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചർ കേട്ടോ, ഓർമ്മയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആ പുഴയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇവിടുന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ പോകാൻ നിൽക്കണം. പുഴയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു നോക്കാം. നല്ല മീനുള്ള പുഴയുണ്ട്, അത്യാവശ്യം നല്ല മീനുണ്ട്, വേറെ ലെവൽ നല്ല ഒഴുക്കുള്ള പുഴയാണ്. ഓക്കെ, നല്ല ക്ലിയർ ആയിട്ടുള്ള പുഴ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമ്മളിതുപോലെ തന്നെ കുറേ അധികം വീഡിയോസ് നമ്മുടെ ചാനൽ കൊണ്ടുവരുന്നതായിരിക്കും. നമ്മളെ സൈലൻറ്റ് വാലിയിൽ അട്ടപ്പാറ വരുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾ കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാട്ടോ ആ ഒരു പുഴ. ഈ ഒരു പുഴ ആ ഒരു തലക്കുന്ന് വരുന്ന പുഴയാണ്. അതായത് കുറേ അങ്ങ് ദൂരെ നിന്ന് വരുന്ന ഈ ഒരു മലനിരകൾ കണ്ടല്ലോ നിങ്ങൾ അവിടെ മേലുള്ളത്. നിങ്ങൾക്ക് ഇവിടുന്ന് അത്ര ക്ലിയറായി കണ്ടാവില്ല. പറ്റുകയാണെങ്കിൽ അതിൻ്റെ ക്ലിപ്സ് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ചുരമൊക്കെ കയറി വന്ന് വരാറ് ഒരു ഗ്രാമം, ഒരു ഗ്രാമത്തിൽ വന്ന് ഇറങ്ങി വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ പറയുന്നത് ഇവിടെയുള്ള ഗ്രാമവാസികൾ അവരോട് പറഞ്ഞപ്പോഴാണ് അവരിവിടെ ആന ഇറങ്ങുന്നുണ്ട് എന്നുള്ളൊരു മീനുകൾ, ഇഷ്ടംമാതിരി മീനുകളുള്ളൊരു പുഴ കേട്ടോ. ഇത് തന്നെ നല്ല തണുപ്പുള്ള വെള്ളമാണ്. അതുപോലെ തന്നെ അവിടെ ഒരു പാലമുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ പോകുമ്പോൾ ഇതിൻ്റെ അവിടേക്കുള്ള എല്ലാ വ്യൂ ആംഗിൾസും നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ഒഴുക്കുണ്ട് കേട്ടോ. അതായത് നമ്മൾ ജസ്റ്റ് അവിടെ പോയി നിൽക്കാൻ പോലും കഴിയാത്ത അത്രത്തോളം ഒഴുക്കുള്ളൊരു പുഴയാണ് ഇവിടെ നിന്ന് പറഞ്ഞാൽ. നമ്മളൊരു ഉൾഗ്രാമത്തിലൊക്കെ വന്ന ഒരു ഫീലാട്ടോ നമ്മളിവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടായത്. ബാക്കിൽ നോക്കുമ്പോൾ ഒരു കാട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഫുള്ള് കാടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു പുഴയിലാട്ടോ കുളിച്ചത്. നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പുഴയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പുഴയുടെ പേര് ഭവാനി പുഴ എന്നാട്ടോ. നല്ല തണുപ്പുള്ള വെള്ളമാണ്. അതായത് ആ ഒരു മലനിരകളുടെ ഇടയിൽ കൂടെ വരുന്ന വെള്ളമാട്ടോ. ഞാൻ പറഞ്ഞ വോയിസ് ക്ലിയർ ആണെന്ന് അറിയില്ല, കാരണം നമ്മൾ മൈക്ക് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഗൈസ് ഈ ഒരു പുഴയുടെ അപ്പുറത്തുള്ളത് നേരെ കാടാണ് കേട്ടോ. അപ്പോൾ അവിടെ ഉള്ള ട്രൈബൽസ് പറഞ്ഞത് ഒരു മോന്തിയാവും നേരത്തെ ഒരു രാത്രി ആകുമ്പോൾ അവിടുന്ന് ആനകൾ വന്നിട്ട് ഈ വെള്ളത്തിൽ നിന്നാണ് വെള്ളം കുടിക്കാറെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഒരു വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുള്ള വെള്ളം കേട്ടോ. അതായത് മലനിരകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട് വെള്ളത്തിന് കേട്ടോ. ഗൈസ് ഇത് ഇവിടുത്തെ കുട്ടികളട്ടോ. ഒരു ഹായ് ഓക്കെ. പേര് പറഞ്ഞ അതിൻ്റെ പേരെന്താ? ചഞ്ജു. എന്റെ പേര് എല്ലു സഞ്ജയ്. എന്റെ പേര് ജാജി. എന്റെ പേര് ധനുരാജൻ. എല്ലാവർക്കും ഹായ് പറഞ്ഞ ഹായ്. നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മളിനി ഇവിടുന്ന് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ നിൽക്കട്ടെ. അപ്പോൾ ഗൈസ് ഈ ഒരു പുഴ എന്ന് പറഞ്ഞതും നല്ല തണുപ്പുള്ള പുഴയാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് സൈഡിൽ കാടാണ് കേട്ടോ. അതായത് ഈ സൈഡ് കാടാണ്. എന്നാൽ അവിടുന്ന് വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാവുമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മുടെ കുളിയെല്ലാം സെറ്റായി നമ്മളിനി വേറെ സ്ഥലത്തേക്ക് പോകാണ് പോകട്ടെ.
ഗൈസ് ഇത്രയും നമ്മളിന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊട്ടിടത്തുള്ള ബെല്ലൈക്കനോട് എനബിൾ ചെയ്തിട്ടേക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കുറേയധികം വീഡിയോസ് നമ്മുടെ ചാനൽ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതൊന്നും മിസ് ചെയ്യരുത്, ഒക്കെ നിങ്ങൾ കണ്ടു നോക്കുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തൊട്ടിടത്തുള്ള ബെല്ലൈക്കനോ ആളെ എനബിൾ ചെയ്തിട്ടേക്കാം. പിന്നെ നിങ്ങളെ കൂട്ടുകാർ കാര്യങ്ങളും ജസ്റ്റ് ഭവാനി പുഴ പരിചയപ്പെടുത്തി കൊടുക്കുക, അല്ലെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ബൈ ഗൈസ്, ബൈ 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 ബൈ.